എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ ഹിനട്ട അവൾ നെജിയോട് ചോദിക്കും, നിന്റെ ബ്ലൈൻഡ് സ്പോട്ട് അത് ഓക്കെ ആയോ? അതിനവൻ പറയും, ഇല്ല, അതിനിനിയും കുറച്ചുകൂടെ ടൈം ആവശ്യമാണ്. അപ്പൊ ഹിനട്ട പറയും, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതുവരെ നിന്നെ ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്യും. പണ്ട് നീ എന്നെ ഒരുപാട് തവണ പ്രൊട്ടക്റ്റ് ചെയ്തതല്ലേ, അതിനു പകരം ഞാൻ നിനക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? അപ്പ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കില് നമ്മുടെ ഹിനട്ട അവൾ ഒരുപാട് സ്ട്രെയിൻ ചെയ്ത് ഒറ്റപ്പെട്ട് കഷ്ടപ്പെട്ട് ട്രെയിനിങ് എടുത്തോണ്ടേ ഇരിക്കുകയാണ്. അപ്പ അവിടേക്ക് നെജി വരും. നെജി ഹിനട്ടയോട് പറയും, ഇന്നു മുതൽ നിനക്ക് ഞാനായിരിക്കും ട്രെയിനിങ് തരാ, നിനക്ക് ഞാൻ സ്പെയറിങ് തരും, നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിന്റെ പപ്പ ആളിവിടെ ഇല്ല, ആള് തിരികെ എത്താൻ എന്തായാലും ഒരുപാട് ദിവസം ബാക്കിയുണ്ട്. സോ അതുവരെ നിനക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് അത് ഞാൻ തരാന്ന് പറഞ്ഞ് ഇപ്പൊ അവർ രണ്ടുപേരും ട്രെയിനിങ് എടുക്കാനായിട്ട് ആരംഭിക്കും. ആദ്യത്തെ ബാറ്റിലില് ഇപ്പൊ എപ്പോഴത്തേതും പോലെ നെജി അവൻ വിജയിക്കും. അത് കാണുമ്പോ ഇപ്പൊ ഹിനട്ടയ്ക്ക് വാശിയാവും. അവളിപ്പോ വീണ്ടും നെജിയെ ഫൈറ്റിന് വിളിക്കും. അങ്ങനെ രണ്ടുപേരും വീണ്ടും പൊരിഞ്ഞ അട്ടിയേട്ടി ബഹളം. ഓരോ ബാറ്റിൽസ് വെച്ച് കഴിഞ്ഞു പോകും തോറും നമ്മുടെ നെജി അവൻ മാത്രം ജയിച്ചു കൊണ്ടേയിരിക്കും. പക്ഷെ ഹിനട്ടയ്ക്കാണെങ്കിൽ അവളുടെ വാശി അത് കൂടാണ്. അവൾ ഓരോ തവണ തോക്കുമ്പോഴും നെജിയോട് അവനോട് വീണ്ടും വീണ്ടും ഒരുപാട് വാശിയിൽ ഫൈറ്റ് ഇട്ടുകൊണ്ടേയിരിക്കും. അങ്ങനെ 10, 20, 32 ബാറ്റിൽ കഴിഞ്ഞിട്ടും നെജി തന്നെ ജയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ നെക്സ്റ്റ് ഡേ ഹിനട്ടയാണെങ്കിൽ എവിടേക്കോ നടന്നു പോവാണ്. അപ്പൊ നമ്മുടെ സാക്കുര പെണ്ണ് അവൾ പിന്നാലെ ഓടി വന്ന് ചെറുതായിട്ട് ഹിനട്ടയെ തട്ടും. തട്ട് കിട്ടിയ ഉടനെ ഹിനട്ട അവൾ താഴേക്ക് വീഴും. സാക്കുര ചോദിക്കും, എന്തു പറ്റി? ഞാൻ ആക്ച്വലി വളരെ ലൈറ്റ് ആയിട്ടാണ് നിന്നെ തട്ടിയത്. അപ്പോഴേക്കും നീ താഴെ വീണോ? അതിന് ഹിനട്ട പറയും, എന്റെ ബോഡി മുഴുവൻ മുറിവുകളാണ്. സാക്കുര ചോദിക്കും, അതെങ്ങനെ സംഭവിച്ചു? ഞാനും നെജിയും ഞങ്ങൾ രണ്ടുപേരും തമ്മില് സ്പെയറിംഗ് മാച്ച് വെച്ചു. അങ്ങനെയാണ് ട്രെയിനിങ് എടുത്ത് എന്റെ ബോഡിയിൽ ഒരുപാട് പരിക്കുകൾ ഉണ്ടായതെന്ന് അവള് പറയും. സാക്കുര ചോദിക്കും, ഓ, അത് നിന്റെ ക്ലാൻ റിലേറ്റഡ് അല്ലേ? കുഴപ്പമില്ല, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യ്, എങ്കിലും നിനക്ക് ഞങ്ങളെ കഴിഞ്ഞൊക്കെ വലിയ ആളാവാം. നീ ഒരു കാര്യം അറിഞ്ഞോ, ലേഡി ഹൊക്കാഗ ആളിപ്പോ നമ്മുടെ ഗ്രാമത്തിലേക്ക് വരികയാണ്. നമ്മുടെ പുതിയ ഹൊക്കാഗയെ വരവേൽക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ ഗ്രാമം ആസൂത്രണം ചെയ്ത് കഴിഞ്ഞു. നല്ല ഫയർ വർക്സ് ഒക്കെ ഗ്രാമത്തിലുള്ളവര് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞാനും സാസുകയും കപ്പിളായിട്ട് അത് കാണാൻ പോണെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞങ്ങളുടെ ഇടയിലെ ഒരേ ഒരു കട്ടുറുമ്പ് അത് ഇവനാണ്, ഈ നറൂട്ടോ കുട്ടപ്പൻ. നറൂട്ടോയെ കാണുമ്പോ ഇപ്പൊ ഹിനട്ട അവൾക്ക് നാണം വരും. അവൾ അവിടെ മുഴുവൻ നാണം കയറി ഒരു 2 റൗണ്ട് അങ്ങനെ ഓടും. അവൾ സാക്കുരയോട് പറയും, ഞാനും വരുന്നുണ്ട്, എനിക്കും കുട്ടപ്പന്റെ കൂടെ നിന്ന് ആ ഫയർ വർക്സ് അത് മുഴുവൻ കാണണം. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഹിനട്ട അവൾ വീണ്ടും ട്രെയിനിങ്ങിനായിട്ട് നെജിയുടെ അടുത്തേക്ക് വരും. ഫൈറ്റിന്റെ ഇടയില് ഇപ്പൊ നെജി അവൻ ഒരുപാട് കാര്യങ്ങൾ ഹിനട്ടയോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഹിനട്ട, കറക്റ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യ്, നല്ല ഫാസ്റ്റില് പഞ്ചിയ്. പക്ഷെ ഹിനട്ടയാണെങ്കിൽ കുട്ടപ്പനുമായിട്ടുള്ള മായാലോകത്തിലാണ്. അങ്ങനെ അടികൂടി അങ്ങനെ ഫൈറ്റ് ചെയ്ത് ഇത്തവണയും ഹിനട്ട അവളെ ഇട്ടികിട്ടി. അവള് നെജിയുടെ കയ്യിൽ നിന്ന് നല്ലൊരു പഞ്ച് കിട്ടി അങ്ങനെ താഴെ വീഴും. നെജി ഫുൾ കലിപ്പില് ഇപ്പൊ അവളോട് പറയും, ഞാൻ പറയുന്നൊന്നും നീ കേൾക്കുന്നില്ലേ? നീ വേറെ ഏതോ ലോകത്തിലാണ്. ഞാൻ എന്റെ ടൈം അതുപോലും കളഞ്ഞാണ് നിനക്ക് ട്രെയിനിങ് തരുന്നത്. സോ ദയവ് ചെയ്ത് മര്യാദയ്ക്ക് നീ ഞാൻ പറയുന്നത് കേട്ട് ഫൈറ്റ് ചെയ്യ്. അങ്ങനെ വീണ്ടും അവർ ഉഷാറായിട്ട് അറിഞ്ചം പൊറഞ്ച ഫൈറ്റ് ചെയ്യും. പക്ഷെ ആ ഫൈറ്റിനൊടുവില് ഹിനട്ടയ്ക്ക് ബോധം നഷ്ടമായി അവൾ അങ്ങനെ താഴെ വീഴും. കട്ട് ചെയ്ത ഇപ്പൊ ഡോക്ടർ ഇപ്പോ ഹിനട്ടയെ ചെക്ക് ചെയ്യും. ഡോക്ടർ പറയും, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവൾ വ്യാഹു കണ്ണ് അത് ഒരുപാട് ഉപയോഗിച്ചതുകൊണ്ടാണ് ബോഡി പെട്ടെന്ന് വീക്കായി പോയത്. അവൾ പെട്ടെന്ന് തന്നെ റിക്കവർ ആയിക്കോളും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ കുട്ടപ്പനും സാക്കുറയും അവർ രണ്ടുപേരും നെജിയോട് ചോദിക്കും, ഞങ്ങൾ രണ്ടുപേരും കുറച്ചു ദിവസമായി ഹിനട്ടയെ കണ്ടിട്ട്, ഹിനട്ടയ്ക്ക് എന്താ സംഭവിച്ചേ? ഹിനട്ട അവളിപ്പോ എവിടെയുണ്ട്? ഉടനെ നെജി അവൻ ടെൻഷനായിട്ട്, നിർത്തിടാൻ അണ്ടണോ? സ്റ്റോപ്പ് ദ ഫക്ക്. ഹിനട്ട എവിടെയാണെന്ന് എനിക്കറിയില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പോയി അന്വേഷിക്കേ. അത് കേട്ട് കുട്ടപ്പനും സാക്കുറയ്ക്കും അവർക്ക് രണ്ടുപേർക്കും നല്ല ദേഷ്യം വരും. അവർ മുഖം തിരിച്ച് അങ്ങനെ നടന്നു പോകും. അപ്പ നെജിക്ക് എന്തോ ഒരു കുറ്റബോധം തോന്നും. അവനിപ്പോ കുട്ടപ്പനോട് പറയും, ഞങ്ങൾ രണ്ടുപേരും ട്രെയിനിങ് എടുത്തു. ട്രെയിനിങ്ങിനിടയില് ഹിനട്ട അവൾ അവശയായി താഴെ വീണു. ഇപ്പോൾ ബെഡ് റെസ്റ്റിലാണ്. അത് കേട്ട് സാക്കുറയും കുട്ടപ്പനും അവർക്ക് രണ്ടുപേർക്കും ഒരുപാട് വിഷമാവും. സാക്കുറ പറയും, ഗ്രാമത്തിൽ ഇന്ന് നല്ല ഫയർ വർക്സ് നടക്കുന്നുണ്ട്, അത് കാണാൻ ഹിനട്ടയ്ക്ക് ഭാഗ്യമില്ലാതായി പോയല്ലോ എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ഇപ്പൊ മുൻപോട്ട് നടക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ഹിനട്ടയെ കാണിക്കും. അവളുടെ രണ്ട് കണ്ണിലും ഇപ്പൊ പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയാണ്. കണ്ണ് കാണാതെ അവൾ അവിടെ ഇവിടെയും പിടിച്ച് അങ്ങനെ നടക്കും.
പക്ഷേ തിരട്ട പോലും അറിയാതെ ഇപ്പൊ നെജി അവളെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. നെജി ആണെങ്കിൽ ഇപ്പൊ ഹിനട്ടയെ ചെക്ക് ചെയ്യുന്ന ഡോക്ടറിനോട് കാര്യമായിട്ട് എന്തൊക്കെയോ സംസാരിക്കുകയാണ്. അപ്പൊ അതേസമയം ലോങ് ഷോട്ടിലായിട്ട് കുട്ടപ്പനും സാക്കുറയും അവർ രണ്ടുപേരും നെജി ഡോക്ടറോട് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ കേട്ട് അങ്ങനെ മറഞ്ഞു നിൽക്കും. അതേസമയം നെജി അവനിവിടെ ഡോക്ടേഴ്സിനോട് കെഞ്ചാണ്, എങ്ങനെയെങ്കിലും ഹിനട്ടയുടെ കണ്ണ് അത് എത്രയും പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കണം. അവൾക്ക് ആ ഒരു ഫയർ വർക്ക്സ് കാണാൻ ഒരുപാട് ഇഷ്ടമാണ്. അവളുടെ കണ്ണ് അത് പഴയതുപോലാവാൻ എന്നാലാവുന്നത് എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. നമ്മുടെ കൂട്ടുകാർക്ക് നല്ല അടിപൊളി സിനിമകൾ കാണാൻ ഒരുപാട് ഇഷ്ടമായിരുന്നല്ലേ. ഒരുപാട് നല്ല നല്ല മൂവീസൊക്കെ ഉണ്ടായിരുന്ന മല്ലു ഡബ്ഡ് ചാനൽ അത് നമുക്ക് നഷ്ടമായി. പക്ഷെ കൂട്ടുകാർ ആരും വിഷമിക്കേണ്ട, മല്ലു ഡബ്ഡ് എന്ന ചാനലിന്റെ പേരിൽ തന്നെ ഇപ്പൊ പുതിയൊരു ചാനല് തുടങ്ങിയിരിക്കുകയാണ്. അതിൽ കൂട്ടുകാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാർവൽ മൂവീസ് അതൊന്നൊന്നായി ഇപ്പൊ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും എന്റെ സ്വത്ത് കുട്ടികൾ നമ്മുടെ പുതിയ മൂവി ചാനലായ മല്ലു ഡബ്ഡിനെ സപ്പോർട്ട് ചെയ്യണം. ഡോക്ടർ പറയും നീ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, ഹിനട്ടയുടെ കണ്ണ് അത് കുറച്ച് കഴിയുമ്പോൾ താനേ റെഡിയാവും. നീ അതല്ല ഇൻസ്റ്റന്റ് റിസൾട്ട്, അത് കിട്ടണമെങ്കിൽ ഒരു പ്രത്യേക മരുന്നുണ്ട്, അതുള്ളത് ആ വാല്യൂ ഓഫ് ജഡ്ജ്മെന്റിലാണ്. പക്ഷെ അവിടേക്ക് ഒരു ജോനിയനെ കൊണ്ട് പോലും പോകാനായിട്ട് കഴിയില്ല. സോ വെറുതെ ആവശ്യമില്ലാത്ത റിസ്ക് ഒന്നും നീ ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല. അവളുടെ കണ്ണ് അത് താനേ റെഡിയാവും. അവിടെ നിന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ നെജി അവൻ ഡ്രസ്സൊക്കെ ഇട്ട് റെഡിയായി. ഇപ്പൊ ആ വാല്യൂ ഓഫ് ജഡ്ജ്മെന്റിലേക്ക് ഹിനട്ടയ്ക്ക് ആവശ്യമുള്ള ആ ഒരു ഹെർബ് അത് കളക്ട് ചെയ്യാൻ പോവാൻ പുറത്തേക്ക് ഇറങ്ങും. അപ്പോഴായിരിക്കും അവൻ നമ്മുടെ കുട്ടപ്പനെയും സാക്കുറയെയും അവൻ്റെ വീടിന് മുന്നിൽ കാണുക. നമ്മുടെ ആൾക്കാരെ കണ്ട് വണ്ടടിച്ച് നിങ്ങളെന്താ ഇവിടെ, നിങ്ങൾക്ക് എന്താ വേണ്ടേ? അതിന് നറൂട്ടോ അവൻ കാഷ്വലായിട്ട് ചോദിക്കും, നീ ഇപ്പോൾ ആ വാല്യൂ ഓഫ് ജഡ്ജ്മെന്റിലേക്കല്ലേ പോകുന്നേ, നിനക്കിപ്പോൾ ആവശ്യം ഹിനട്ടയ്ക്ക് കൊടുക്കാനുള്ള ആ ഒരു ഹെർബാണ്. നീ പേടിക്കേണ്ട ആവശ്യമില്ല, ഈ ഒരു യാത്രയിൽ നിന്നെ സഹായിക്കാൻ ഞങ്ങളും ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഹിനട്ടയെ കാണാനാണ് ഇവിടേക്ക് എത്തിയത്. അപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞത്. അപ്പം നെജി അവനിപ്പോൾ നമ്മുടെ ആൾക്കാരോട് പറയും, എന്നെ സഹായിക്കാൻ ആരും കൂടെ വരേണ്ട ആവശ്യമില്ല, ആ ഒരു ഹെർബ് അത് ഞാൻ ഒറ്റയ്ക്ക് കളക്ട് ചെയ്യുമെന്ന് പറഞ്ഞ് അവൻ മുൻപോട്ട് നടക്കും. പക്ഷെ കുട്ടപ്പനും സാക്കുറയും അവർ രണ്ടുപേരും ഇപ്പൊ വിട്ടുകൊടുക്കില്ല. അവരും അവന്റെ പിന്നാലെ തന്നെ ആ ഒരു വാല്യൂ ഓഫ് ജഡ്ജ്മെന്റിലേക്ക് എത്തും. അവർ ചുറ്റും നോക്കും, അവിടെ മുഴുവൻ വളരെ സമാധാന അന്തരീക്ഷമാണ്. മാത്രമല്ല ചില പുകയൊക്കെ അങ്ങനെ മുകളിലേക്ക് പറന്നു പൊന്തുന്നതായിട്ട് നമ്മുടെ ആൾക്കാർ കാണും. നെജി ഇപ്പോ കുട്ടപ്പനോടും സാക്കുറയോടും പറയും, നിങ്ങൾ രണ്ടുപേരും ഇവിടെ തന്നെ നിന്നാ മതി. നെജിയുടെ മനസ്സിൽ ആ ഡോക്ടർ കൊടുത്ത വാണിങ്ങാണ്, ഒരു ജോനിയന് പോലും അവിടേക്ക് പോകാനാവില്ല, അവിടം ഭയങ്കര ഡേഞ്ചറാണ്. നെജി ഉടനെ ഇപ്പൊ അവിടേക്ക് എടുത്തു ചാടും. അടുത്ത സെക്കൻഡില് കുട്ടപ്പനും സാക്കുറയും അവർ രണ്ടുപേരും ഓരോ കയറെടുത്ത് അവരുടെ ബൈക്കിൽ കെട്ടും. എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ പരസ്പരം പിരിഞ്ഞു പോരുതെന്ന് പറഞ്ഞ് ഇപ്പൊ അവരും അവന്റെ പിന്നാലെ താഴേക്ക് എടുത്തു ചാടും. ഇവിടെ നെജി ആണെങ്കിൽ ഒരുപാട് ദൂരം മുൻപോട്ട് പോവും. അപ്പൊ ദൂരത്തായിട്ട് ആരോ അവനെ അറ്റാക്ക് ചെയ്യുന്നതായിട്ട് അവന് മനസ്സിലാവും. നെജി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അവന്റെ വ്യാഹു കണ്ണു വെച്ച് ആ വില്ലനെ തിരിച്ചറിയും. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിത്തിരിഞ്ഞ് വില്ലന്റെ ആക്രമണത്തിൽ നിന്ന് ജസ്റ്റ് രക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കും. മറ്റൊരു ഭാഗത്ത് കുട്ടപ്പനും സാക്കുറയും അവർ രണ്ടുപേരും അവിടെ ഉണ്ടായിരുന്ന വില്ലന്മാരുടെ ഇടയിലേക്ക് അങ്ങനെ ചെന്ന് വീഴും. ഉടനെ നമ്മുടെ ആൾക്കാരും വില്ലന്മാരും അവർ രണ്ടുപേരും വമ്പനായുധങ്ങളൊക്കെ എടുത്ത് പൊരിഞ്ഞ് അട്ടിയിട്ടി ബഹളം. സാക്കുറ കുട്ടപ്പനോട് പറയും, കുട്ടപ്പ ഈ കയറ് അത് കട്ട് ചെയ്ത് വിട്, അല്ലെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും ആപത്താണ്. പക്ഷെ കുട്ടപ്പനാണെങ്കിൽ അത് കട്ട് ചെയ്യാൻ തയ്യാറാവില്ല. അങ്ങനെ ഒരുപാട് നേരം അവർ ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോഴായിരിക്കും നെജി അവൻ അവിടേക്ക് ചാടി വീണ് 8 ഡയഗ്രാം പാം റൊട്ടേഷൻ ഉപയോഗിച്ച് ആ വില്ലന്മാരെ മുഴുവൻ അട്ടിച്ച് തെറിപ്പിക്കുക. നെജി ആണെങ്കിൽ കുട്ടപ്പനെയും സാക്കുറയും കെട്ടിവെച്ചിരിക്കുന്ന ആ കയറ് അത് വെട്ടിയെറിയും. അതിനുശേഷം നറൂട്ടോട് പറയും, ആ വില്ലന്മാരെ അവരെ അടിച്ച് തകർക്ക്. അത് കേട്ട് കുട്ടപ്പൻ അവൻ ഫുൾ പവറില് അവിടേക്ക് എടുത്തു ചാടി ആ വില്ലന്മാരുമായിട്ട് ആറഞ്ചം പൊറഞ്ചം ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. കുട്ടപ്പന്റെ തൊട്ടു പിന്നാലെ ഇപ്പൊ സാക്കുറയും നെജിയും അവർ മൂന്നു പേരും ഇപ്പൊ ആ വില്ലന്മാരുമായിട്ട് ഏറ്റുമുട്ടും. അതേസമയം കുട്ടപ്പൻ അവൻ നോട്ട് ചെയ്യും, ആ വില്ലന്മാർക്ക് ആർക്കും ഫേസ് ഇല്ല, ഇനിയിപ്പൊ എന്താ ചെയ്യാന്ന് പറഞ്ഞ് നമ്മുടെ ആൾക്കാർ വീണ്ടും ഫൈറ്റ് ഇട്ടുകൊണ്ടേയിരിക്കും. കറക്റ്റ് സമയത്ത് അവിടേക്ക് മൈകയെത്തും. ആളുടെ സ്പെഷ്യൽ പവർ ഉപയോഗിച്ച് ആ വില്ലന്മാരെ എല്ലാവരെയും ഒറ്റയടിക്ക് തൂക്കി വലിച്ചെറിയും. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഫോഗ് അത് മുഴുവനായിട്ടും ഇപ്പൊ പതിയെ പതിയെ ക്ലിയർ ചെയ്യാനായിട്ട് ആരംഭിക്കും. മൈകയുടെ തൊട്ടു പിന്നാലെ അവിടേക്ക് കാക്കാഷി മാസ്റ്ററും എത്തും. നമ്മുടെ ആൾക്കാർ ഷോക്കായിട്ട് കാക്കാഷിയോട് ചോദിക്കും, കാക്കാഷി മാസ്റ്റർ നിങ്ങളെന്താ ഇവിടെ?
അതിന് മാസ്റ്റർ പറയും, ഞങ്ങൾ ആക്ച്വലി ഒരു സർവൈലൻസിന് വേണ്ടി ഇവിടേക്ക് എത്തിയതാണ്. ഒറോച്ചി മാറു അവൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടേക്ക് വരാറുണ്ട്. അവനെ കുറിച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുമോ എന്നറിയാനാണ് ഞങ്ങൾ ഇവിടേക്ക് എത്തിയത്. കാക്കാഷി ചോദിക്കും, അതൊക്കെ പോട്ടെ, നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇവിടേക്ക് വന്നേ? ഉടനെ നമ്മുടെ ആൾക്കാര് അവർ വന്ന കാരണങ്ങൾ മുഴുവൻ ഇപ്പൊ മാസ്റ്റേഴ്സിനോട് പറയും. കാക്കാഷി ചോദിക്കും, ഇവിടെ നിങ്ങൾ അറ്റാക്ക് ചെയ്ത ആ വില്ലന്മാരെ അവര് നിങ്ങൾ ശരിക്കും കണ്ടോ? അതിന് കുട്ടപ്പം പറയും, കണ്ടു, പക്ഷെ അവർക്ക് മുഖമില്ലായിരുന്നു. അതിന് കാക്കാഷി മാസ്റ്റർ പറയും, അവർ ആക്ച്വലി വില്ലന്മാരല്ല, ഇവിടെയുള്ള ഹെർബുകള് അത് മുഴുവൻ പ്രൊട്ടക്ട് ചെയ്യുന്ന കാവൽക്കാരാണ് അവര്. നിങ്ങൾ എത്രത്തോളം കഷ്ടപ്പെട്ട് ഇവിടുന്ന് ഹെർബുമായി പോയി ഹിനട്ടയുടെ കണ്ണ് അത് സുഖപ്പെടുത്തിയാലും അവള് പൂർണ്ണമായിട്ടും ഹാപ്പി ആയിട്ടിരിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അത് കേട്ട് നെജി അവൻ തല താഴ്ത്തി നിൽക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ ലീഫ് വില്ലേജ് കാണിക്കും. അവിടെ ഇപ്പോ ആ ഫയർ വർക്സ് അത് നടക്കുകയാണ്. കുട്ടപ്പനും സാക്കുറയും സാസുകയും അങ്ങനെ ഗ്രാമത്തിലുള്ള എല്ലാവരും അത് കണ്ട് സന്തോഷിക്കും. അതേസമയം ഹിരട്ട അവൾ ആ ഫയർ വർക്സിന്റെ സൗണ്ട് അത് കേട്ട് ആസ്വദിക്കുകയാണ്. അവളുടെ തൊട്ടു പുറകില് നെജി അവനും അവളുടെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പൊ ഹിനട്ട അവൾ നെജിയെ വിളിക്കും. നെജി അത് കേട്ട് ഷോക്കാവും. ഹിനട്ട നെജിയോട് പറയും, നീ തുടക്കം മുതൽ എന്റെ കൂടെ തന്നെ ഉണ്ടെന്ന് എനിക്കറിയാം. കുട്ടപ്പനും സാക്കുറയും എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞു. നീ എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു. താങ്ക് യു സോ മച്ച്. കട്ട് ചെയ്താ ഇപ്പൊ പ്രസന്റ് കാണിക്കും. ഹിനട്ട വിളിച്ചു പറയും, നെജി ഇതാണ് എന്റെ സമയമെന്ന് പറഞ്ഞ് ആ വില്ലന്മാരെ അവൾ അടിച്ചു തെറിപ്പിക്കുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.